എല്ലാവർക്കും അപ്പച്ചൻസ് വ്ളോഗിന്റെ കൃത്യൊരു രീതിയിലൊക്കെ നമ്മൾ ബനാന ചിപ്സ് കേട്ടോ തായ്സിന്റെ ഇടയിൽ സംസാരം എന്താണെന്ന് വെച്ചാൽ ഈ സദ്യത്തിൽ തൃപ്തിയില്ലല്ലോ അപ്പൊ തായന്റെ അത്രയും ഫേമസ് ആയിട്ടുള്ള ട്രക്കിംഗ് പോയിന്റ് ആണ് ഓക്കെ നമുക്ക് രണ്ടും ന്യൂ ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട് ടോട്ടല് 30 കിലോമീറ്റർ അപ്പോൾ നമ്മൾ പുതിയൊരു ട്രിപ്പ് ഇവിടെ തുടങ്ങുകയാണ് റൂമിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് റൂമിൽ ഇറങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ പോകുന്നത് ഹൈ റേഞ്ച് ആട്ടോ നമ്മൾ ഇത്രയും കാലം കഴിഞ്ഞ ഒരുപാട് ട്രിപ്പുകൾ പോയിട്ടുണ്ടായിരുന്നത് പിന്നെ ബീച്ചുകൾ അതുപോലെ തന്നെ ഐലൻഡുകളൊക്കെ ആയിരുന്നു പക്ഷേ ഇത് നമ്മൾ പോകുന്നത് ഹിൽ ഏരിയ ആണ് അപ്പോൾ ഓക്കെ യാത്ര തുടങ്ങുകയാണ് ഇൻഷാ അല്ലാ 3 മാസത്തെ യാത്രയാണ് പ്ലാൻ ചെയ്തത് ഗൈസ് അപ്പോൾ നമ്മൾ ബാങ്കോക്കിലുള്ള പിന്നെ മോച്ചീട്ട് എന്ന് പറയുന്ന ബസ് സ്റ്റേഷനിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം ഒരു 6 മണിക്കൂർ യാത്രയുണ്ട് അപ്പോൾ രാവിലെ 6 മണിയാകുമ്പോഴേക്കും നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തും നമ്മൾ ബാങ്കോക്കിലുള്ള ബസ് ടെർമിനൽ കാഴ്ചകളാണ് കാണുന്നത് അപ്പോൾ ഞാൻ നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഹൈ റേഞ്ചിലേക്കുള്ള ബസ് നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ബസ് ഏകദേശം 200 കിലോമീറ്ററോളം യാത്ര ചെയ്തിട്ടൊരു ഭക്ഷണം കഴിക്കുക ഡിന്നർ കഴിക്കാൻ വേണ്ടി നിർത്തിയതാണ് അപ്പോൾ ഇവിടെ ഒരുപാട് പിന്നെ ബസ്സുകൾ നിർത്തുന്ന ഒരു സ്ഥലമാണ് മാത്രമല്ല നമ്മുടെ ബസ്സിലെടുത്ത ടിക്കറ്റ് ഇവിടെ കാണിച്ചാൽ നമുക്ക് ഇവിടുന്ന് ഫ്രീ ആയിട്ട് ഭക്ഷണം കിട്ടുന്നതാണ് അപ്പോൾ ഭക്ഷണം വേണ്ടാത്ത ആളുകൾ അപ്പോൾ ഡിന്നർ വേണ്ടാത്ത ആളുകൾക്ക് സ്നാക്സോ ഡ്രിങ്ക്സോ എന്ത് വേണമെങ്കിലും ആ ഒരു വാല്യൂവിൽ വരുന്ന കാര്യങ്ങൾ വാങ്ങാൻ പറ്റും അപ്പോൾ ഇവിടെ മെയിനായിട്ടുള്ളത് ചിക്കൻ പോർക്ക് ഐറ്റംസ് തന്നെയാണ് പിന്നെ കുറച്ച് നമ്മളെ കൈഡാവോ എന്ന് പറയുന്ന സാധനമുണ്ട് കൈഡാവോ എന്ന് വെച്ചാൽ നമ്മുടെ ബുൾസൈയാണ് അതിന് തായ് ലാംഗ്വേജിൽ കൈഡാവോ എന്നാണ് പറയുക പിന്നെ എന്താ പറയുക നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ സുവിനീർ കടകൾ ഫ്രൂട്ട്സ് വെജിറ്റബിൾ ഷോപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ എത്രയും ഷോപ്പുകളും കാര്യങ്ങളൊക്കെ 24 hours ഓപ്പൺ ആയിരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ നോർത്തേൺ തായ്ലൻഡിലേക്ക് പോകുന്ന വാഹനങ്ങളെല്ലാം ഇവിടെ നിർത്തിയിട്ട് ഒന്ന് ഫ്രഷായിട്ടാണ് പോകാറുള്ളത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത് ഗൈസ് അപ്പോൾ നമ്മളുള്ളത് നോർത്തേൺ തായ്ലൻഡിലെ ലേ എന്ന് പറഞ്ഞ സ്ഥലത്ത് അടുത്താണ് അപ്പോൾ നമ്മൾ 6 മണിക്ക് വന്ന് ഇറങ്ങിയ അതേ സ്ഥലം തന്നെയാണത് അപ്പോൾ ഇറങ്ങിയിട്ട് ഫ്രഷ് ആവാനുള്ള ടോയ്ലറ്റ് വാഷ്റൂം കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇവിടുന്ന് ഭക്ഷണവും കഴിക്കാം അപ്പോൾ ഞാനൊന്ന് ഫ്രഷായി ഇവിടുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ആളുകൾ അങ്ങോട്ട് പോകുന്ന ആളുകളൊക്കെയാണ് നിങ്ങളിവിടെ കാണുന്നത് അപ്പോൾ നമ്മളിവിടെ ഇറങ്ങിയ സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു പിന്നെ 30 കിലോമീറ്റർ ഇവിടുന്ന് ഈ ട്രക്കിൽ യാത്ര ചെയ്തിട്ട് വേണം നമുക്ക് ഈ പിന്നെ നാഷണൽ പാർക്കിൽ എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ നാഷണൽ പാർക്കിൻ്റെ ആ ഒരു കോമ്പൗണ്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിമനോഹരമായ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ ഇറങ്ങി നമ്മൾ എത്തേണ്ട സ്ഥലം എത്തിയിട്ടില്ല പക്ഷേ അതിന് മുന്നേ തന്നെ ഇത്രയും മനോഹരമായ കാഴ്ചകളാണ് നമ്മളെ സ്വീകരിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം എന്തായാലും ഉറപ്പാണ് നമ്മൾ മുന്നോട്ടുള്ള കാഴ്ചകൾ ഇതിലും ഗംഭീരമായിരിക്കുക എന്നുള്ളത് പിന്നെ തായ്ലൻഡിലുള്ള ഉൾനാടൻ പ്രദേശങ്ങളിലൊക്കെ പൊതുവെ ബാങ്കോക്കിലും കണ്ടു വരാറുണ്ട് നമ്മുടെ യാത്ര ചെയ്യുക ലോക്കൽസൊക്കെ യാത്ര ചെയ്യുന്നത് പിന്നെ വളരെ ചീപ്പ് പ്രൈസിന് യാത്ര ചെയ്യുന്ന ഒരു വാഹനമാണിത് നമ്മുടെ നാട്ടിലെ ട്രക്ക് നമ്മുടെ നാട്ടിലെന്താ പറയുക പിന്നെ നായ്ക്കൂർക്കെന്നൊക്കെ പറയില്ലേ അതിൻ്റെ ബാക്കിൽ സീറ്റ് ഇട്ടിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ ഇതിലാണ് യാത്ര ഇതിൽ നമ്മുടെ പിന്നെ പുക്രഡങ്ങിലെ നാഷണൽ പാർക്കിലേക്കുള്ള യാത്രയാണ് അപ്പോൾ നമ്മൾ ബസ് ഇറങ്ങിയിട്ട് ഒരു 20 മിനിറ്റ് യാത്ര ചെയ്താൽ നമ്മുടെ പുക്രഡങ് എൻട്രൻസിലെത്തും അപ്പോൾ നമ്മൾ എൻട്രൻസിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇവിടുന്ന് ടിക്കറ്റെല്ലാം എടുത്തിട്ട് മുന്നോട്ട് പോകണം ഈ ടിക്കറ്റ് എന്ന് പറയുന്നത് തായ് പീപ്പിൾസിന് 40 ഫോറിനേഴ്സിന് 400 വരുന്നുണ്ട് ഫോറിനേഴ്സിന് കുറച്ച് ചാർജ് കൂടുതലാണ് എല്ലാ നാഷണൽ പാർക്കുകളിലും തായ്ലൻഡിലുള്ള എല്ലാ നാഷണൽ പാർക്കുകളിലും അങ്ങനെ വരുന്നത് അപ്പോൾ നമ്മൾ ഇവിടുന്ന് ടിക്കറ്റ് എടുത്തു നമ്മുടെ പേരെല്ലാം രജിസ്റ്റർ ചെയ്തു പിന്നെ നമ്മൾ ഒരു 2 കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് നമ്മൾ എൻട്രൻസിലെത്തുകയാണ് ഗൈസ് അപ്പോൾ നമ്മൾ നാഷണൽ പാർക്ക് എൻട്രൻസിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഫോറിനേഴ്സിന് പിന്നെ 30 രൂപ കൊടുത്തിട്ട് ഒരു ഇൻഷൂർ എടുക്കാനുണ്ട് കാരണം എന്തെങ്കിലും പറ്റിയാൽ അപകടങ്ങൾ എന്തെങ്കിലും പറ്റിയാലൊക്കെ അതൊരു ഹെൽപ്ഫുൾ ആയിരിക്കും മാത്രമല്ല നമുക്ക് മുകളിൽ താമസിക്കാൻ വേണ്ടിയിട്ടുള്ള ടെൻറ്റ്
പിന്നെ നമ്മൾ ഇവിടുന്ന് ബുക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടെൻ്റ് എല്ലാവരും അവിടെ സജ്ജീകരിച്ചിട്ടുണ്ടാവും. അപ്പോൾ തായ് ആളുകളൊക്കെ ഓൺലൈൻ വൈ ബുക്ക് ചെയ്തിട്ടുള്ളതാണ്. മാത്രമല്ല പലരും ടെൻ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ ചെറിയ ഗ്രൗണ്ട് ഫീ കൊടുത്തിട്ട് നമുക്ക് അവിടെ ടെൻ്റ് അടിക്കാം, ക്യാമ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ പിന്നെ യാത്ര ഇവിടെ തുടങ്ങുകയാണ്, ഹൈക്കിങ് തുടങ്ങുകയാണ്. എൻട്രൻസ് അവസാനം ടിക്കറ്റ് പരിശോധിക്കുന്ന കൗണ്ടർ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പിന്നെ പ്രൊസീജിയേഴ്സ് ഒന്നുമില്ല, എല്ലാം കഴിഞ്ഞു. പിന്നെ 2 മണിക്ക് ശേഷം പിന്നെ ഇവിടെ കയറ്റുമല്ലോ കേട്ടോ, ഇവിടെ എൻട്രൻസ് ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ 6 മണിൻ്റെ ഉള്ളിൽ അവിടെ എത്താൻ സാധിക്കില്ല. അപ്പോൾ മൃഗങ്ങളും കാര്യങ്ങളൊക്കെ ഇറങ്ങും, വൈൽഡ് ആനിമൽസൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പോകാനുള്ള പിന്നെ ഓരോ സ്പോട്ടും അവിടേക്കുള്ള ഡിസ്റ്റൻസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഹൈക്കിങ് മാത്രം 6 കിലോമീറ്ററിൻ്റെ അടുത്തും പിന്നെ നമ്മുടെ ഈ ക്യാമ്പിംഗ് സോണിലേക്ക് ഒരു 10 കിലോമീറ്ററാണ് വരുന്നത് മൊത്തത്തിൽ. അപ്പോൾ നമ്മളിവിടെ തുടങ്ങാം കേട്ടോ. ഇനി മനോഹരമായ കാഴ്ചകൾ വരാനുള്ളത്. We just start now only, right? So we have to walk almost 10 kilometers. That's okay, I'm going to get out of here. 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 നമ്മളെ ദുരവാണ്, നമ്മളെ പേര് പീതാം എന്നാണ്. പീതാമാണ് എന്നെ തായ റിസർവ് ചെയ്യാനൊക്കെ സഹായിച്ചത്. കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ടായിരുന്നു. പീതാം ന്യായമായി Fox is on my fly. ഞാനിപ്പോൾ ഓൾമോസ്റ്റ് 2000 മീറ്റർ ഹൈറ്റിലാണ് ഇപ്പോൾ ഉള്ളത്, സീ ലെവലിൽ നിന്നിട്ടുള്ള. അപ്പോൾ ഇനി ഒരുപാട് കയറാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ളൊരു റിലാക്സേഷൻ പോയിന്റിൽ ജസ്റ്റ് ഒന്ന് റിലാക്സ് ആകാൻ വേണ്ടി ഇരിക്കുക കേട്ടോ. നമ്മുടെ പുക്രഡൻ എന്ന് പറഞ്ഞ ഫോറസ്റ്റിൻ്റെ കാഴ്ചയാണിത്. പുക്രഡൻ വൈബാണ് നിങ്ങൾ കാണുന്നത്. നോർത്ത് തായ്ലൻഡിലുള്ള പുക്രഡ് എന്ന് പറഞ്ഞ നാഷണൽ പാർക്ക്, ഇത് ഈ ഒരു ഫോറസ്റ്റ് പിന്നെ തായ് ഗവൺമെൻറ് അവരെ നാഷണൽ പാർക്കായിട്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട്, മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇവിടേക്ക് ട്രക്കിങ്ങിന് വരുന്ന ആളുകൾ, ഡെയിലി വരുന്ന ആളുകൾ ഒരുപാട് ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത്ര ആളുകൾ ഇവിടെ ട്രക്കിങ്ങിന് വരുന്നൊരു പ്ലേസാണിത്. കാരണം തായ്സിൻ്റെ ഇടയിൽ ഒരു സംസാരമുണ്ട്, എന്താണെന്ന് വെച്ചാൽ ഈ ലൈഫിൽ ഒരു തവണയെങ്കിലും ഈ പുക്രഡുവാങ് ട്രക്കിംഗ് പോയിന്റിൽ വരണം എന്നുള്ളത്. അപ്പോൾ തായ്ലൻഡിൻ്റെ അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു ട്രക്കിംഗ് പോയിൻ്റാണിത്, ഒരു ഫോറസ്റ്റാണിത്. അപ്പോൾ അവിടെയാണ് നമ്മളുള്ളത്. നമ്മളിതിൻ്റെ പേര് പുക്രഡുവാങ് എന്നാണ്. അപ്പോൾ നമുക്ക് പുക്രഡുവാങ് ഇനി മുകളിലോട്ട് പോകാൻ 2 ദിവസം ഇവിടെ സ്റ്റേ ചെയ്യാനാണ് വിചാരിച്ചിട്ടുള്ളത്.
അപ്പോൾ നമുക്ക് എല്ലാ ഫെസിലിറ്റീസും ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ വന്ന് പിന്നെ ട്രക്കിങ്ങിൻ്റെ മുന്നേ താഴെ പിന്നെ ഫോറസ്റ്റ് ഓഫീസുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടെൻറ്റ് കാര്യങ്ങളെല്ലാം മുകളിൽ സെറ്റായിരിക്കും. ഇനിയിപ്പോൾ നമ്മൾ ടെൻറ്റ് എടുത്തിട്ടാണ് വരുന്നതെങ്കിൽ ടെൻറ്റ് അടിക്കാനുള്ള ഗ്രൗണ്ട് അവർ ക്ലിയർ ചെയ്ത് തരും. അപ്പോൾ അതിന് ചെറിയൊരു പിന്നെ ഗ്രൗണ്ട് പിന്നെ റെൻ്റ് മാത്രം കൊടുത്താൽ മതി. ഈ ടെൻറ്റും പിന്നെ അത്ര എക്സ്പെൻസീവ് ഒന്നുമല്ല. ടെൻറ്റിന് വെറും ഇവിടുത്തെ ഒരു 220 ബാത്ത് മാത്രമേ ഒരു ദിവസത്തേക്ക് വരുന്നുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുള്ളത് 2 ദിവസം ഇവിടെ സ്റ്റേ ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് കാഴ്ചകൾ ഇനിയും പുക്കറടുവനിലെ കാണാനുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ കാഴ്ചകളിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് രണ്ട് ന്യൂ ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട്. ഇത് മിസ്റ്റർ ശ്യാം, അത് ശുംഭു. അപ്പോൾ ഈ ട്രക്ക് ചെയ്ത് വരുന്ന ആളുകൾക്ക് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പോട്ടാണിത്. അപ്പോൾ അവിടെ ഒരുപാട് ഫുഡ് ഐറ്റംസ്, പിന്നെ വാട്ടർ. ഹലോ മൈ ഹാബ്, വാൻ മൈ ഹാബ്. അപ്പോൾ നമ്മളെ പിന്നെ മനാ സോഡ മൈ ഹാവ് ഹാബ് തെങ്ങോ ആവ് ഹാബ്. അപ്പൊ ട്രക്ക് ചെയ്യുന്നിടക്ക് ഒരു 2000 മീറ്റർ മുകളിൽ എത്തിയപ്പോ ഇവിടെ സ്പോട്ടുണ്ട്. ഇത് റിലാക്സ് ആകാനും ഫുഡ് കഴിക്കാനും ഒന്ന് ഫ്രഷ് ആകാനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ ഒരുപാട് ആളുകൾ പിന്നെ ട്രക്ക് ചെയ്ത് വരുന്നുണ്ട് ഈ ഏരിയയിലേക്ക്. സത്യത്തിൽ ഈ ഓലമേഞ്ഞ കുടിലുകളൊക്കെ കാണുമ്പോൾ നമ്മളെ പഴയ കേരളത്തിലെ ഗ്രാമപ്രദേശങ്ങളൊക്കെ ഓർമ്മ വരുന്നുണ്ട്. നമ്മൾ സിനിമയിലൊക്കെ കണ്ട് പരിചയമുള്ള അതേ ഒരു പിന്നെ സ്പോട്ട്, എവിടെയോ കണ്ട് മറന്ന ഒരു ആ ഒരു ഫീലായിരുന്നു ഇത് കാണുമ്പോൾ. നമ്മുടെ നാട്ടിലെ കടത്തിണ്ണയും പിന്നെ മറ്റേ മുളക് കൊണ്ട് അടിച്ചുണ്ടാക്കിയിട്ടുള്ള പിന്നെ ഇരിപ്പിടങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വല്ലാത്തൊരു വൈബ് തന്നെ ആയിരുന്നു കേട്ടോ അത്. നല്ല അതേ ഒരു ഫീലായിരുന്നു കേട്ടില്ല, നമ്മുടെ നാട്ടിലുള്ള കറക്റ്റ് പിന്നെ പെട്ടിപ്പീടിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഒരു കാഴ്ച കാണിച്ചു തരാം. അപ്പോൾ മുകളിലേക്ക് ഒരുപാട് ആളുകൾ ട്രക്ക് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അവർക്കുള്ള ഭക്ഷണവും അവർക്കുള്ള മറ്റു ഡെയിലി യൂസിങ്ങിനുള്ള സ്റ്റെഫുകളൊക്കെ എങ്ങനെയാണ് അവിടേക്ക് എത്തിക്കുന്നത് നമുക്ക് നോക്കാം. ഫ്രണ്ട്സ്, ഇതാണ് നമ്മൾ പുക്കറടുവങ്ങിലെ പിന്നെ ട്രക്കിംഗ് സ്ഥലത്തേക്ക്, മുകളിൽ ടെൻ്റടിച്ച സ്ഥലത്തേക്ക് ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുപോകുന്ന ഒരാളാണിത്. ഇതുപോലെ ചുമന്നിട്ടാണ് മുകളിൽ സാധനങ്ങൾ എത്തിക്കുന്നത്, കാരണം അത്രയും കിലോമീറ്റർ നടന്നു പോകാനുണ്ട്. അപ്പോൾ ഒരിക്കലും വാഹനങ്ങൾക്ക് പോകാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇതുപോലെ സാട്ടിക്ക. അപ്പോൾ ഇതുപോലെ കാരി ചെയ്തിട്ട് വേണം കൊണ്ടുപോകാൻ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ചെറിയ സ്പോട്ടുകളുണ്ട്. അവിടെ വെള്ളവും കാര്യങ്ങളും ഫ്രൂട്ട്സ് മറ്റു പിന്നെ ഫസ്റ്റ് എയ്ഡ് കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ ശരിക്കും ഇത് കൊടും ഒരു വനം തന്നെയാണ് കേട്ടോ. ഒരുപാട് പിന്നെ വന്യജീവികളൊക്കെ ജീവിക്കുന്ന ഒരു കൊടും വനം തന്നെയാണിത്. പക്ഷേ ഇപ്പോൾ നമ്മൾ ആ ഒരു 7 മണിക്ക് ശേഷം മാത്രമേ ഇതിൻ്റെ ഉള്ളിലോട്ട് കടത്തി വിടുന്നുള്ളൂ. മാത്രമല്ല 2 മണിക്ക് ശേഷം നമുക്ക് ഉള്ളിലോട്ട് വരാൻ പറ്റില്ല, കാരണം 2 മണിക്ക് ശേഷം വന്നാൽ നമുക്ക് മുകളിൽ എത്തിച്ചേരാൻ പറ്റില്ല ചുരുങ്ങിയ സമയം കൊണ്ട്. പിന്നെ വൈകുന്നേരം ആകുമ്പോഴേക്ക് ഈ വന്യമൃഗങ്ങൾ ഇറങ്ങുന്ന സമയമാവും. അപ്പോൾ എനിക്ക് ചെറുതായിട്ട് കിതയ്ക്കുന്നുണ്ട്. കറക്റ്റ് എന്താ പറയുക, വിജനമായിരിക്കുന്ന കാടൊന്നല്ല, ഭയങ്കര ഒറ്റപ്പാടുള്ള കാട്. ഗൈസ്, ടോട്ടൽ 30 കിലോമീറ്റർ ട്രക്കിംഗ് പിന്നെ ഡിസ്റ്റൻസ് ഏരിയ വരുന്നുണ്ട്. നല്ല നല്ല എന്താ പറയുക, വെർട്ടിക്കലായിട്ട് തന്നെയുള്ള ഹിൽസാണ്, നല്ല ഡ്രൈവാണ്. കണ്ടില്ല ഒരുപാട് ആളുകൾ കയറി വരുന്നേ ഉള്ളൂ. എല്ലാവരും മറ്റേ സ്റ്റിക്കൊക്കെ യൂസ് ചെയ്ത് കയറി വരുന്നുണ്ട്.
എന്തൊക്കെ വന്നു കഴിഞ്ഞാലും ഈ മറ്റേ ഇത് നമ്മൾ കീഴടക്കിയിരിക്കും. ഇതിൻ്റെ ടോപ്പിൽ നമ്മൾ എത്തിയിരിക്കും. അത് എന്താ പറയുക, അത് പിന്നെ നിശ്ചയിച്ച് ഉറപ്പിച്ചിറങ്ങിയതാണ്. ഒരുപാട് ഭയങ്കര ഡിഫിക്കൽട്ട് തന്നെ ഉണ്ട് ഇത്. ഈ ഹൈക്കിങ് അത്രയും ഒരുപാട് കയറാനുണ്ട്, അത്രയും വെർട്ടിക്കലായിട്ട് വരുന്ന പിന്നെ ഹിൽസാണ്. ഒരുപാട് ആളുകൾ അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് ഇങ്ങനെ റെസ്റ്റ് എടുക്കുന്നതാണ്. അപ്പോൾ ഒരുപാട് ആളുകൾ ഇങ്ങനെ കയറി അവിടെയൊക്കെ ഇരുന്ന് റെസ്റ്റ് എടുക്കുന്നുണ്ട്. എല്ലാവരും മുകളിലെത്തിയിട്ട് അവിടെ ഉള്ള ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവിടെ ഉള്ള ഒരു ആംബിയൻസ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഹൈക്കിങ് എന്ന് പറഞ്ഞാൽ അറിയാലോ, പക്ഷേ ഇത്രയും ഡിഫിക്കൽട്ടായിട്ടുള്ള ഹൈക്കിങ് ഇത്രയും കാര്യം ചെയ്തിട്ടില്ല. ഒരുപാട് നാട്ടിൽ നിന്നൊക്കെ പല ഹൈക്കിങ്ങും ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് കുറച്ച് ഹാർഡ് ലെവലാണ്. പിന്നെ ക്ലൈമറ്റ് രക്ഷയില്ല, ആംബിയൻസ് രക്ഷയില്ല. നല്ലൊരു നമുക്ക് ആ ഒരു ഫോറസ്റ്റ് കറക്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവൻ നിങ്ങൾക്ക് ഈ സൗണ്ട് കേട്ടാൽ അറിയണ്ടാവും. മാത്രമല്ല, ഞാൻ മുകളിലെത്തിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഹൈക്കിങ് എന്നുള്ളൊരു ഫീഡ്ബാക്ക് കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്താം. അപ്പോൾ നമുക്ക് അടുത്തൊരു റെസ്റ്റിംഗ് പ്ലേസ് വരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഒരു റിലാക്സേഷൻ ഒരു പോയിൻറ്സ് ഉണ്ട്. അതായത് കുറച്ച് ഹൈക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ടോപ്പിലെത്തുമ്പോൾ പിന്നെ നമുക്ക് റീഫ്രഷ് ആകാൻ വേണ്ടിയിട്ടുള്ള കുറേ കടകളും ഫ്രൂട്ട്സും വാട്ടറെല്ലാം ആയിട്ടുള്ള കുറേ സ്പോട്ടുകളുണ്ട്. അപ്പോൾ ഒന്ന് കഴിഞ്ഞു, ഈ പടുത്ത സ്പോട്ടുകൾ അവിടെ കാണുന്നുണ്ട്. അപ്പോൾ നേരത്തെ നമുക്ക് മിസ്സായ നമ്മുടെ പീക്ക് ഹോം ഉണ്ട്, നമ്മുടെ ഫ്രണ്ട് ഇവിടെ വന്നപ്പോൾ പരിചയപ്പെട്ടാണ്. അപ്പോൾ അവനെ മിസ്സായിട്ടുണ്ട്, ചിലപ്പോൾ അവന് ഇവിടെ എത്തിയിട്ടുണ്ടാവും. ഇത് ശരിക്കും അത്ര ഹാർഡ് ലെവലാണ് കേട്ടോ. 6 മണിക്കൂറാണ് ശരാശരി ഒരാൾ ഇതിന് മുകളിൽ എത്താൻ വേണ്ടി എടുക്കുന്നത്. ഇപ്പം ഞാൻ യാത്ര സ്റ്റാർട്ടായിട്ട് 1.5 മണിക്കൂറായിട്ടുള്ളൂ. അപ്പോൾ ഊഹിച്ചാൽ മനസ്സിലാവും എത്രത്തോളം ഇനി കയറാനുണ്ട് എന്നുള്ളത്. പലരും പല റീഫ്രഷിങ് പോയിന്റിൽ ഇരിക്കുകയും കിടക്കുകയൊക്കെയാണ്, ഭക്ഷണം കഴിക്കുന്നുണ്ട്, റീ എനർജൈസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ഒരു വത്തക്കാണ് കഴിക്കുന്നത്. ഓരോ റീഫ്രഷിങ് പോയിന്റിലും ഓരോ പീസ് വത്തക്ക കഴിച്ച് അജയ്യരായിട്ട് മുന്നോട്ട് പോകട്ടോ. ഇത് നമ്മൾ കീഴടക്കിയിരിക്കും. ഇത് 4 മണിക്കൂറിനുള്ളിൽ അപ്പച്ചൻസ് വ്ലോഗ് കീഴടക്കിയിരിക്കും. അതാണ് അപ്പച്ചൻസ് വ്ലോഗിൻ്റെ ഇന്നത്തെ ചലഞ്ച്. അപ്പോൾ നമ്മളെ ലഗേജ് വേണമെങ്കിൽ ലഗേജ് ഇങ്ങനെ ഇവർ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ നമ്മളെ ലഗേജ് നമുക്ക് കയറി ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇവരെ കൈ കൊടുത്തു കഴിഞ്ഞാൽ 30 വാത്ത് to 40 വാത്താണ് വരെ ചാർജ്. അപ്പോൾ 10 കിലോൻ്റെ 400 വാത്ത് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് വൺ വേ ഓക്കെ വൺ സൈഡ് ഇവർ ലഗേജ് അവിടെ എത്തിച്ചു തരും. ഇനി തിരിച്ച് വേണമെങ്കിൽ 400 വീണ്ടും കൊടുക്കണം. അപ്പോൾ ബാക്ക് പാക്കൊക്കെ എടുത്ത് ട്രക്കിങ്ങിന് പോകുമ്പോൾ ലഗേജ് അവരെ കൈ കൊടുത്താൽ അതിൽ എന്ത് ത്രില്ലാണ്. ബാക്ക് പാക്കൊക്കെ നമ്മൾ തന്നെ ഇട്ടിട്ട് നമ്മൾ തന്നെ ഹൈക്ക് ചെയ്യുമ്പോഴേ ആ ഒരു ത്രില്ലുള്ളൂ. അപ്പോൾ വാച്ച് ഔട്ട് ഓഫ് ദ റോക്ക് സൈഡ് ലൈറ്റ്സ്. ബൈക്കിലുണ്ട് തോന്നുന്നു. ഇനിയും 1.5 കിലോമീറ്റർ മുന്നോട്ട് പോകാനുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനൊരു ഡിഫിക്കൽട്ട് വീഡിയോ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുന്നറിയില്ല, പക്ഷെ വളരെ വെരി ഹാർഡാട്ടോ. വെരി ഹാർഡ് ലെവലാണ്. ഇത്രയും ഹാർഡ് ലെവലുള്ള ഹൈക്കിങ് അതൊരു ചെയ്തിട്ടില്ല. ഇതിന് മുന്നേ ചെയ്യാൻ പിന്നെ പുക്കറ്റിൽ പോയ സമയത്ത് അവിടെ ക്രാബിയിലടുത്ത് ഒരു ബുദ്ധ ടെമ്പിളുണ്ട്, ഒരു മലയുടെ മുകളിൽ 5000 പടി കടന്നിട്ട് എത്തേണ്ട ഒരു ബുദ്ധ ടെമ്പിൾ. പക്ഷെ അതുപോലെ ഇത്ര ഒരു ഡിഫിക്കൽട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ഇത് വളരെ ഹെവിയാണ്. എൻ്റെ കൂടെ നടന്നു വന്നവരൊക്കെ ഇവിടെ ഉള്ളത് ബൈക്കിലുള്ളത് ഇവിടെ എത്തിയിട്ടില്ല. ഞാൻ കുറച്ച് ഫാസ്റ്റാണ്. അപ്പോൾ അടുത്ത ഏതെങ്കിലും ഒരു സ്പോട്ടിൽ റെസ്റ്റ് എടുക്കാനുള്ളൊരു കണ്ടീഷൻ ഞാൻ നടന്നു വയ്ക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു വിഷയം കാണിച്ചു തരാം. എത്രത്തോളം ഹാർഡാണെന്ന് നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവും. കണ്ടില്ലേ, ഇത് കറക്റ്റ് വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ പറയുക, 70 to 80 ഡിഗ്രി
ഇത് വരുന്നുണ്ട്. നയൻറ്റി ഡിഗ്രി ആയാലും അതിൽ അർത്ഥമല്ല അല്ലേ. നയൻറ്റി ഡിഗ്രി എന്ന് പറയുമ്പോൾ ഞാൻ തള്ളല്ലേ, തള്ളായിരിക്കും. നയൻറ്റി ഡിഗ്രി എന്തായാലും ഇല്ല, അത്രയും ഒരു വെർട്ടിക്കൽ ടൈപ്പ് തന്നെ വരുന്നത്. ശരിക്കും ഇതൊരു കയം തന്നെ കേട്ടോ, പറയാം കേട്ടോ, കൊക്കയൊക്കെ തന്നെയാണത്. രാവിലെ തുടങ്ങിയതാ, ഇപ്പം സമയം 10 മണി കഴിഞ്ഞു. നമുക്കൊരു മണിക്കൂറുണ്ട് ഇത് ടൈം. ഇത് ഫിനിഷ് ചെയ്താൽ നമ്മൾ ആ ഒരു ഗോൾ അച്ചീവ് ചെയ്തിട്ടു. കാരണം ശരാശരി ആളുകൾ എടുക്കുന്ന ടൈം 6 മണിക്കൂറാണ്. പക്ഷെ നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള ആളുകൾക്ക് 4 മണിക്കൂറുകൊണ്ട് കംപ്ലീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞത്. അപ്പം ഞാൻ സ്ട്രോങ് ആണോ ഞാൻ വീക്കാണോ എന്ന് കൂടി ഒരു സെൽഫ് ടെസ്റ്റ് കൂടിയാണ് കേട്ടോ. ഓക്കെ, ഒരു ആത്മപരിശോധന, നമ്മുടെ ഫിസിക്കൽ എത്രത്തോളം ഫിറ്റാണ് എന്നുള്ളത് ഇന്ന് മനസ്സിലാവും. 4 മണിക്കൂറുണ്ട് അവിടെ എത്തിക്കഴിഞ്ഞാൽ ഓക്കെ വെൽ ഫിറ്റാണ്. 6 മണിക്കൂറാണെങ്കിൽ നോർമൽ, അതും കഴിയുകയാണെങ്കിൽ വീക്കാണ്. പിന്നെ കുറച്ച് ദിവസങ്ങളായിട്ട് റൂമിൽ തന്നെ ഇരിക്കലാണ്, വർക്കൗട്ടൊന്നും അങ്ങനെ ചെയ്യാറില്ല. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ഗൈസ്, അപ്പോൾ നമ്മൾ ഹൈക്കിങ് കഴിഞ്ഞ് മുകളിലെത്തി, ടോപ്പിലെത്തി. പിന്നെ നമ്മൾ വെറും 3 മണിക്കൂറുകൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്ത് ഫിനിഷ് ചെയ്തു. നോർമലി 4 hours to 6 hours എടുക്കാറുള്ളത്, ആവറേജ് എടുക്കാറുള്ളത്. നമ്മൾ 3 മണിക്കൂറുണ്ട് അത് കവർ ചെയ്ത് കഴിഞ്ഞു. പിന്നെ A40 നമ്മൾ അവിടെ നിന്ന് താഴെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ 10:40 ഇവിടുത്തെ സമയം. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമ്മൾ നമ്മളെ ടെൻഡിങ് സ്പോട്ടിലേക്കാണ് പോകുന്നത്. അതിമനോഹരമായ കാഴ്ചകളാണ് കേട്ടോ. വളരെ എന്താ പറയുക, ഇതുപോലത്തെ ഒരു കാഴ്ചകൾ ഞാൻ മുമ്പ് എവിടെയും കണ്ടിട്ടില്ല. പിന്നെ ഒരു ഭയങ്കര ഒരു ഫോറസ്റ്റ് ഗായ്സ്. അപ്പോൾ നമ്മളുള്ളത് ആ പുക്ര ഡുവാങ് എന്ന് പറഞ്ഞ തായ്ലൻഡിലെ നോർത്ത് തായ്ലൻഡിലെ ഒരു വനത്തിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ ഉള്ളത്. ഒരു വിജനമായ കാട്, വെറും ഒരാളുമില്ല, ഒരു ഇടവഴി ഞാനും മാത്രമേ ഇപ്പോൾ ഇവിടെ ഉള്ളൂ. അപ്പോൾ നമ്മളെ ട്രക്കിംഗ് കഴിഞ്ഞു,
അത്രയും പിന്നെ തായ്ലൻഡിൽ അത്രയും പിന്നെ ആളുകൾ പിന്നെ സജസ്റ്റ് ചെയ്യുന്ന ഒരു ട്രക്കിംഗ് പോയിന്റാണിത്. അത്ര ആളുകൾ, അതായത് ഞാൻ പല പിന്നെ ഓൺലൈൻ സൈറ്റുകളിലും അല്ലാണ്ട് കൊളീഗ്സ് എല്ലാവരും പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, ലൈഫിൽ വൺ ടൈം എങ്കിലും ഈ ട്രക്കിംഗ് ചെയ്യണം എന്നാണ്. അപ്പോൾ ഒന്നും നോക്കിയില്ല, ലീവ് വന്നു, ബാഗും പെട്ടി എടുത്തിട്ട് പോന്നു. ഓക്കെ, പിന്നെ സോളോ ആണ് സാധാരണ പോകാറുള്ളത്, നിങ്ങൾക്കൊക്കെ അറിയാം. സോളോ പോകാനൊരു മൈൻഡ് ഒരു എനർജി ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, എവിടെ വേണേൽ നമുക്ക് സോളോ പോവാം, യാതൊരു വിഷയമില്ല. അപ്പോൾ ഇവിടെ നിന്ന് കുറേ ആളുകൾ ഇങ്ങനെ സോളോ ആയിട്ട് ഭയങ്കര അത്ഭുതത്തോടെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഒറ്റക്കാണോ വന്നത്, വേറെ ആരുമില്ലേ, പിന്നെ ഇവിടെയൊക്കെ അധികം ഫ്രണ്ട്സായിട്ടും ഒരു അങ്ങനെ അല്ലെങ്കിൽ കപ്പിൾസൊക്കെ ആയിട്ടാണ് ആളുകളുള്ളത്. അപ്പോൾ ഒരു വിദേശിയായിട്ടുള്ള ഞാൻ ഒറ്റയ്ക്ക് വന്നിട്ട് എല്ലാവർക്കും ചോദിച്ചൊരു അത്ഭുതമൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് ആളുകളൊക്കെ പരിചയപ്പെട്ടു, അങ്ങനെ പല കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പോൾ പലരും രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ ഇവിടെ ഓൾറെഡി വന്നവരാട്ടോ. ഇവിടുത്തെ ആ ഒരു മനോഹാരിത കൊണ്ട് പ്രകൃതി രമണീയമായ കാഴ്ചകളും അത്രയും എക്സ്പീരിയൻസ്, കാരണം ഇവിടെ കയറിയാൽ രണ്ട് ദിവസം പെടുന്നിട്ട് എല്ലാവരും പോകുള്ളൂ, ഒരു ദിവസത്തേക്കായി ആരും വരലില്ല. അപ്പോൾ ഞാനും രണ്ട് ദിവസത്തേക്ക് തന്നെ ടെൻറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് ദിവസം നമ്മൾ മുകളിലുള്ള ഈ ഏരിയ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി കൂടുതൽ കാഴ്ചകൾ കാണാം. കണ്ടില്ല, ഞാനിപ്പോൾ ഉള്ളത് തന്നെ നമ്മളെ വിജനമായ കാട്ടിനുള്ളിലാണുള്ളത്. പിന്നെ കുറേ ടിപ്സ് നമ്മളെ കയ്യിൽ ഉണ്ടോ, കാട്ടിലൊക്കെ പോകുമ്പോൾ ജിം കോർബറ്റൊക്കെ പറഞ്ഞു തന്നെ. പിന്നെ നമ്മുടെ വിശ്വവിഖ്യാതനായ പുലിവേട്ടക്കാരനാണ് ജിം കോർബറ്റ്. അപ്പോൾ അവരൊക്കെ അവരൊക്കെ പിന്നെ പുസ്തകങ്ങളിലുള്ള കുറേ ടിപ്സുകളുണ്ട്, നമ്മളൊരു കാട്ടിൽ ഒറ്റപ്പെട്ടു പോയാൽ എന്തൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ വന്യമൃഗങ്ങളുള്ള കാട്ടിൽ പോയാൽ എങ്ങനെ സർവൈവ് ചെയ്യാം എന്നൊക്കെയുള്ള കുറേ ടിപ്സുകളുണ്ട്. അതൊക്കെ കുറച്ചിങ്ങനെ കേൾക്കുന്ന കൂട്ടത്തിൽ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊന്നാണ് ഇടയ്ക്കിടയ്ക്ക് ബാക്കോട്ട് നോക്കണം എന്നുള്ളത്. കാരണം പിന്നെ വന്യമൃഗങ്ങളൊക്കെ നമ്മളെ വേട്ടയാട് ബാക്ക് എന്നാണ്, മനുഷ്യരെല്ലാവർക്കും പേടിയാണ് ബേസിക്കലി. പിന്നെ അപ്പോൾ ബാക്കിൽ മുഖം മൂടിയൊക്കെ ഇട്ട് കാട്ടു പോകുന്ന ടീംസ് ഉണ്ട്. അതായത് എന്തിനാന്ന് വെച്ചാൽ അത് മുഖമാണെന്ന് പിന്നെ മൃഗങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. കുറേ നേരമായി നടക്കുന്നു, 3 കിലോമീറ്റർ ഇനി നടക്കാനുണ്ട്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും പുക്കാടുവാൻ യാതൊരു രക്ഷയില്ല. അടിപൊളി ആംബിയൻസ്, നല്ല വൈബ്, നല്ല ക്ലൈമറ്റ്. പിന്നെന്താണ്, ഒരു ട്രക്കിംഗ് ഒക്കെ ചെയ്താൽ എന്താ അറിയോ, പിന്നെ നമ്മുടെ ഹെൽത്തൊക്കെ ഒന്ന് ഉഷാറാവും. റൂം, ജോലി, ആ ഒരു സർക്കിൾ മാത്രം പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വീക്കെൻഡിലൊക്കെ ഒന്ന് പുറത്ത് പോയിട്ട് ഇതുപോലെയുള്ള ആക്ടിവിറ്റീസൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ ആ ഒരു എനർജി, നമ്മളെ ബോഡി തന്നെ ഒന്ന് റിയാക്ട് ചെയ്യും. ഓക്കെ, മറ്റേത് ഭയങ്കര ലേസിനെസ് ആയിരിക്കും. റൂമിൽ തന്നെ ഇരുന്നിട്ട് ഇങ്ങനെ ഫോണിൽ കളിച്ചിരിക്കുമ്പോൾ ഭയങ്കര ലേസിനെസ് ആയിരിക്കും. അപ്പം അതിൽ നിന്നൊക്കെ ഒന്ന് എസ്കേപ്പ് ആകാൻ വേണ്ടിയിട്ട് വന്നതാണ്. എന്തൊക്കെ പറഞ്ഞാലും വന്നത് മുതലാണ് നിങ്ങൾക്ക് കാണാൻ ബാക്കിലെ സ്പോട്ട്, അത്രയും മനോഹരമായ കാഴ്ചയാണ്. അപ്പോൾ ബാങ്കോക്കിൽ നിന്ന് 450 കിലോമീറ്റർ നോർത്തിലേക്ക് മാറിയിട്ട് ലേ എന്ന് പറയുന്ന പ്രൊവിൻസിലാണ് ഈ പുക്രഡ്വൻ സ്ഥിതി ചെയ്യുന്നത്. പുക്രഡ് എന്ന് പറയുന്നത് വലിയൊരു നാഷണൽ പാർക്കാണ്. ഈ പുക്രഡൻ ഫോറസ്റ്റിനെ തായ് ഗവൺമെൻറ് ഒരു നാഷണൽ പാർക്കാക്കി മാറ്റിയതാണ്. അത് പല രാജ്യങ്ങളിലും അങ്ങനെ കേട്ടോ. ഇതുപോലുള്ള ടൂറിസം ആക്ടിവിറ്റീസ് കാര്യങ്ങളും അല്ലെങ്കിൽ ഇതുപോലുള്ള ഫോറസ്റ്റുകളൊക്കെ നാഷണൽ പാർക്കാക്കി മാറ്റിയിട്ട് അതിലൊരു വരുമാന മാർഗം കണ്ടെത്തുകയാണ് ഗവൺമെൻറ് ചെയ്യാറുള്ളത്. ഞാൻ ഈ അടുത്ത് മസായി മാറ പിന്നെ ആഫ്രിക്കയിൽ മസായി മാറ വനങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു. അത് മറ്റേ മൃഗങ്ങൾ പാലായനം ചെയ്യുന്നത്, അതായത് ദൂരെയുള്ളൊരു കാട്ടിൽ നിന്ന് പിന്നെ ഒരുപാട് ലക്ഷക്കണക്കിന് മൃഗങ്ങളായിട്ട് അപ്പുറത്ത് മറ്റൊരു കാട്ടിലേക്ക് പാലായനം ചെയ്യുന്നൊരു കഥയാണത്. അപ്പോൾ അത് കേട്ടപ്പോൾ ഭയങ്കര എന്താ പറയുക, അവിടെയൊക്കെ ഒന്ന് പോയി കാണണം എന്നുള്ളൊരു ഫീൽ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് പിന്നെ ഈ മസായി മാറ എന്ന് പറയുന്നത് പറഞ്ഞു വരുന്നത് ഈ മസായി മാറ പിന്നെ ഇതുപോലെ നാഷണൽ പാർക്കാക്കി മാറ്റിയാണ്. അതുപോലെ തന്നെ ഒരു നാഷണൽ പാർക്കാണിത്. അപ്പോൾ ഇവിടെ അത്രയും തൊഴിൽ സാധ്യതകളുണ്ട് കേട്ടോ, നിങ്ങൾ കണ്ടു. പിന്നെ ട്രക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഒരുപാട് ഷോറൂം ഷോപ്പുകളുണ്ട് നമുക്ക് റെസ്റ്റ് എടുക്കാൻ. അവിടെയൊക്കെ കച്ചവടങ്ങളുണ്ട്, അവിടേക്കൊക്കെ ആളുകൾ ഷോൾഡറിൽ ഏന്തിയിട്ട് സാധനങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ഈ സാധനങ്ങൾ കൊണ്ടുവരുന്നത് കണ്ടപ്പോൾ എനിക്ക് മറ്റൊരു സംഭവമായിട്ട് ഓർമ്മ വന്നു. അതായത് നമ്മുടെ നാട്ടിൽ പണ്ട് കാലത്ത് ഈ അഞ്ചലോട്ടക്കാരെന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിരുന്നു. അതായത് കത്ത് തപാലോ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു വടിയിൽ ഒരു മണിയും മറ്റേ തലക്കൽ കത്തെല്ലാം തൂക്കിയിട്ട് ഓടുന്നൊരു പരിപാടിയുണ്ട്. അതായത് പണ്ട് കാലത്ത് ഒരുപാട് പിന്നെ പഴയ ചരിത്ര പുസ്തകങ്ങളിലൊക്കെ ഉണ്ട് അത്. അപ്പോൾ അതേ ഒരു സംഭവമാണ് നമ്മളിവിടുത്തെ ട്രക്കിംഗ് പോയിന്റിൽ പിന്നെ ട്രക്കിംഗ് പോയിന്റ് പിന്നെ ട്രക്കിംഗ് എന്നുള്ള സ്ഥലത്തേക്ക് വെള്ളവും കാര്യങ്ങളും ഭക്ഷണമൊക്കെ എത്തിക്കുന്ന ആളുകൾ ഷോൾഡറിൽ അത്രയും വെയിറ്റ് എടുത്തിട്ടാണ് അവർ പിന്നെ കാര്യങ്ങൾ എത്തിക്കുന്നുള്ളത്.
രണ്ട് കേസ് വെള്ളം തന്നെ പറയുമ്പോൾ 30 കിലോൻ്റെ മുകളിൽ പോയി. നമ്മൾ വെറും ഒരു ബാഗ് ബാക്ക് പാക്ക് മാത്രം എടുത്തിട്ട് ട്രക്ക് ചെയ്യുമ്പോൾ അവരെന്ന് പറയുന്നത് ഇത്രയും ഹെവി ലോഡ് സാധനം പിന്നെ ചുമലിലേന്തിയിട്ടാണ് ട്രക്ക് ചെയ്യുന്നത്. അത് വല്ലാത്തൊരു അത്ഭുതമുള്ള കാഴ്ച തന്നെയാണ്. അത് അവരെ ഹെൽത്തിന് അത് കാണാനുണ്ട്. ഓക്കെ, ഇത്രയും ഹെൽത്തി ബോഡിയാണ്, അല്ലെങ്കിൽ ഉരുക്ക് മുഷ്ടി എന്നൊക്കെ പറയല്ലേ, ഉരുക്ക് ബോഡി എന്നൊക്കെ പറയില്ലേ, അത് തന്നെ. ദിവസം ഒരു എത്ര റൗണ്ട് അടിക്കുന്നുണ്ട് അങ്ങോട്ടും മുകളോട്ടും താഴോട്ടായിട്ട് ഇത്രയും വെയിറ്റ് എടുത്തിട്ട്. വളരെ അത്ഭുതമുള്ള കാഴ്ച തന്നെയാണ്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ കാണാം, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഓക്കെ.